ഹലോ ഡൂഡി ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമുക്ക് ഇൻട്രോയിലോട്ട് എടുക്കാമല്ലോ. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഭയങ്കര ജലദോഷമൊക്കെയാണ്. ഈ ജലദോഷം ഞാൻ എല്ലാരും ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വെക്കേഷൻ, സോറി വെക്കേഷൻ ഒന്നുമല്ല, ലോക്ക്ഡൌൺ അല്ലേ. അപ്പൊ ലോക്ക്ഡൌണില് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ക്രിയേറ്റീവ് ആയിട്ടുള്ള, ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിച്ച കുറച്ച് ബുദ്ധിയൊക്കെ വികസിക്കട്ടെ. അപ്പോൾ ആ വീഡിയോയുടെ ഫോട്ടോയുടെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇനിവേ വീഡിയോ കാണുക, വാച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക. നമ്മുടെ എഡിറ്റിംഗ് ടൂള് പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ആപ്ലിക്കേഷനിൽ നമ്മൾ എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഗാലറിയിൽ നിന്ന്. യെസ്, നമ്മളിപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്തു. ഫോട്ടോ സെലക്ട് ചെയ്തതിൻ്റെ അടിയിൽ കുറച്ച് ടൂളുകളൊക്കെ നമ്മൾ നോക്കുകയാണ്. ടൂളുകൾ നോക്കിയതിന് ശേഷം നേരെ എഫക്ട്സ് ടൂളിൽ പോകണം. എഫക്ട്സ് അടിയിലുണ്ടാകും, എഫക്ട്സ് എന്ന് പറയുന്ന ടൂളിലുണ്ടാകും. അതിൽ പോയിട്ട് പിന്നെ എഫക്ട്സിൽ തന്നെ പോകണം. എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ BMW എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ടാകും. ആ ഫിൽറ്റർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറും. അത് കണ്ടില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറി. അപ്പോൾ അതിന് മുകളിൽ ടിക്ക് മാർക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണം. ദെൻ നമുക്കിപ്പോൾ കേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടാവും. കേവ്സിൽ പോയി കഴിഞ്ഞിട്ട് സെൻട്രിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് താഴ്ത്തി വിട്ടാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് താഴ്ത്തി വിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഷാഡോ ഒക്കെ ആയിട്ട് നമ്മുടെ ഫോട്ടോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ദെൻ ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സൈസ് കുറച്ചൊന്ന് 91 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് ആക്കിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലാക്ക് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ അവിടുന്ന് കളർ സെലക്ട് ചെയ്യുക, ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്യണം. കളർ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ബ്ലാക്ക് ആക്കണം, ഫുള്ളും ബ്ലാക്ക് ആക്കണം. യെസ്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലാക്ക് ആക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനിവേ അപ്പുറത്ത് ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൻ്റെ മേലിൽ എംപ്റ്റി ലെയർ എന്ന് പറഞ്ഞൊരു ഒരു സംഭവം കൂടെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അടിയത്തെ ലെയറിൽ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യണം. ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. അടിയിൽ ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ടെക്സ്റ്റ് ക്ലൗഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കുറച്ച് ടെക്സ്റ്റുകൾ കിടക്കുന്നുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറായിട്ടുള്ള ടെക്സ്റ്റുകളെ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. വൈറ്റ് കളറായാൽ ഫോട്ടോയെ നന്നായി ബാധിക്കുന്നതാണ്. എനിവേ ബാക്ക് അത് ഫുള്ളായിട്ട് നമ്മൾ മൊത്തം കവർ ചെയ്യണ പോലെ ആക്കണം. ദെൻ ഒരു ലെയറും കൂടെ ആഡ് ചെയ്യണം. അത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ലെയറും കൂടെ ആഡ് ചെയ്യണം. എംപ്റ്റി ലെയർ ഒന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഉള്ള ഫോട്ടോസൊക്കെ അതിൽ കൊണ്ട് ആഡ് ചെയ്യണം. ജസ്റ്റ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുൾ ആഡ് ചെയ്യണം. പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി അതിലുണ്ടാവും. ജസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്തു. ദെൻ അവിടെ സ്ക്രീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇനിയും ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടി എടുക്കുക, ഇതേപോലെ തന്നെ ചെയ്യുക. അത്യാവശ്യം പിക്സാർട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുക. ഇനി നിങ്ങൾക്ക് ഇത്രമാത്രം ചെയ്യേണ്ടതുള്ളൂ. 4 ലെയർ അവിടെ ഉണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് അടിയിലുള്ളത് മെർജ് ചെയ്യുക, അതുപോലെ തന്നെ ടോപ്പിലുള്ളത് മെർജ് ചെയ്യുക. ദെൻ മറ്റേത് മൾട്ടിപ്ലൈ ചെയ്യുക, ടിപ്പ് കിടക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ റെഡി, ആൾമോസ്റ്റ് ഫോട്ടോ റെഡിയായി. ഇത്രേ ഉള്ളൂ, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലാക്ക് ആക്കണമായിരുന്നെങ്കിൽ നമ്മളവിടെ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അത് ഫുള്ള് ബ്ലാക്ക് കൊടുക്കണമായിരുന്നു.
ദെൻ ഇപ്പോൾ ഫോട്ടോ ആൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ലെൻസിൻ്റെ ലെൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ഭാഗവും ക്ലിയറായിട്ട് കിട്ടിയിരിക്കുന്നത്. എനിവേ ഇത്രയൊക്കെ ഉള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേറെ കൂടുതലായിട്ടൊരു പണിയുമില്ല. ലെൻസ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ലെൻസ് പ്ലെയർ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയുടെ റേഞ്ച് മാറും. ദെൻ നമ്മൾ ഹ്യൂയിലേക്ക് ഹ്യൂയിൽ നിന്ന് നമ്മൾ ചെറിയ ചേഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ആ ലെൻസ് പ്ലെയറിൻ്റെ കളർ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ന്യൂ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയറും ചെയ്യാൻ മടിക്കരുത്. ഇനി അവസാനമായിട്ട് ഒന്നുകൂടെ ഉള്ളു, ജസ്റ്റ് ആ ഫിൽറ്റർ ഒന്ന് ആഡ് ചെയ്യുക, ദെൻ ആ ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മോനെ വീഡിയോ ഫോട്ടോ വേറെ ലെവലായിരിക്കും. ഇനിമേ നമുക്കിപ്പോൾ ഫോട്ടോ ആടാം. നമ്മളൊരു നമ്മൾ ബോട്ടം കോർണറിൽ തന്നെ നമ്മൾ ചെയ്യണം, കോർണറിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ ചെയ്യണം, എന്നാലേ അതിന് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ സേഫ്, വാഷ് യുവർ ഹാൻഡ്സ്, ഗുഡ് ബൈ.